വർക്കല ശക്തമായ മഴയെ തുടർന്ന് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവാവ് നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. വർക്കല വട്ടപ്ലാവ് മൂട് കോളനിയിൽ സിന്ധുവിന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള മൺചുവരാണ് ഇന്ന് പുലർച്ചെ 7 മണിയോടെ ഇടിഞ്ഞു വീണത്. സിന്ധുവിന്റെ മകൻ അച്ചുവിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ടാർപോളിൻ കൊണ്ട് കെട്ടിമറച്ച വീടിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. മഴ പെയ്താൽ വീട് പൂർണ്ണമായി നീലം പൊത്താവുന്ന അവസ്ഥയിലാണിപ്പോൾ. സിന്ധു, മകൻ അച്ചു, മകൾ അഞ്ചു എന്നീ മൂന്ന് പേരാണ് ഭയത്തോടെ ഈ വീടിനുള്ളിൽ കഴിയുന്നത്. ഒരുപാട് വർഷം കൊണ്ട് വീട്ടിനൊക്കെ എഴുതി കൊടുത്ത് ഇതുവരെ നമുക്ക് അനുവദിച്ച് വന്നില്ല. പിന്നെ ലൈഫിന് കൊടുത്ത്, ലൈഫിന് കൊടുത്തപ്പോഴത്തേന് ഇപ്പം അനുവദിച്ച് വന്ന് പ്രൂഫുകളെല്ലാം കൊണ്ടുവന്ന് കൊടുത്ത്. പ്രൂഫുകളൊന്നും അവിടെ ഇല്ലെന്നാണ് ഗ്രാമസഭ പറയുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ ജോലി, ഞാൻ കൂലിപ്പണിക്കാരിയാണ്. ഞാൻ രാവിലെ ജോലിക്ക് പോയി ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴാണ് എൻ്റെ വീട് ഇങ്ങനെ ഇടിഞ്ഞ് വീണത്. എൻ്റെ കൊച്ചു കട്ടിലിൽ കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചിടുകയാണ് ചെയ്തത്, ഞാനും എൻ്റെ മോളും കൂടെ. അങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്. വീട് തല പൊട്ടുകയും ചെയ്തു കൊച്ചിൻ്റെ. ശോചനീയ അവസ്ഥയിലായ ഈ വീട് പുനർനിർമ്മിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തെ സമീപിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. രാത്രികാലങ്ങളിൽ മഴ പെയ്താൽ മൂന്നുപേരും ചോർന്നൊലിക്കുന്ന വീടിനുള്ളിൽ ഉറങ്ങാതെ ഇരിക്കേണ്ടി വരും. ഈ ഒരു മഴക്കാലത്തെ കൂടി അതിജീവിക്കാൻ ഈ കുടിലിന് സാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. വീട്, ഈ വീട്ടിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് നാളുകൊണ്ട് അപേക്ഷ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. പഞ്ചായത്ത് വീട്ടിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ലൈവിൻ്റെ സമയമായപ്പോൾ ലൈവിലേക്ക് നിന്നാണ് ഒരു വീട് അനുവദിച്ചത്. അനുവദിച്ച് പേപ്പറും കാര്യങ്ങളും എല്ലാം പല പല സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഒപ്പിച്ച് കൊടുക്കേണ്ടത്. അതെല്ലാം ഒപ്പിച്ച് കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോഴ് ചെന്നപ്പോഴത്തേക്ക് അവർ പറയണം, ആ പേപ്പറുകളൊന്നും കണ്ടില്ല, പ്രമാണം കണ്ടില്ല, അത് കണ്ടില്ല, ഇത് കണ്ടില്ലെന്നും പറഞ്ഞ് ഗ്രാമസഭയൻ അങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനിയും നമ്മൾ ഒന്നേന്ന് ഓരോന്നിനുണ്ടാക്കണ്ടേ? അവൾ ഇറങ്ങിപ്പോയി വീട്ടുവേല ചെയ്ത് കൊണ്ടുവന്നുവേണം ഇവർ മൂന്ന് പേര് കഴിയായി. ഇവരിങ്ങനെ കൊടുക്കുന്ന പേപ്പറുകൾ അവർ സൂക്ഷിക്കാതെ അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റി കളഞ്ഞിട്ട് വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ദിവസം ജോലിക്ക് പോകാതെ അതൊക്കെ ഒപ്പിച്ച് കൊടുക്കണം. ഞാനും 10 വർഷം കൊണ്ട് എന്നെ വീട്ടിന് അപേക്ഷിച്ചതാണ്, പഞ്ചായത്ത് വീട്ടിന് അപേക്ഷിച്ചതാണ് ഞാൻ. ആ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ 15-ാമത്തെ വർഷമായി. ഇപ്പോഴാണ് എനിക്ക് ലൈവിലെ വീട് ഇപ്പോൾ കിട്ടിയത്. കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് പൈസ സമയത്ത് കിട്ടുന്നില്ല. ഞങ്ങൾ എങ്ങനെ വീട് വയ്ക്കുക? ആ വീട് നിന്നത് വെറും കമ്പും നടിയും വെച്ച് കെട്ടിയ വീടായിരുന്നു. ആ കമ്പുകൾ പൊളിച്ച് പിന്നെ ഒരറ്റത്തോട്ട് വെച്ച് ഒരു ഷെഡ് കെട്ടിയാണ് ഞാൻ കിടക്കുന്നത്. അത് ചെതല് കയറുന്ന കമ്പുകളാണ്, ആ തെങ്ങും തടിയിലെ കമ്പുകൾ. അത് ചെതല് കയറി അതും കൂടെ നശിച്ച് പോയാൽ ഈ വീട് സമയത്ത് വയ്ക്കണമെങ്കിൽ അവർ പൈസ തന്നല്ലേ പറ്റുള്ളൂ. ഈ ഗ്രാമസേവായി പൈസ നമുക്ക് സമയത്ത് ഒപ്പിച്ച് തന്നെങ്കിലേ നമുക്കിത് വയ്ക്കാൻ പറ്റൂ. നമ്മളും ഇതേപോലെ കഷ്ടപ്പെട്ട് കിടക്കുകയാണ്, കിടക്കാൻ സ്ഥലം ഇല്ലാതെ കിടക്കുകയാണ്. 15-ാമത്തെ വർഷമാണ് ഞാനൊരു വീട്ടിന് അപേക്ഷ കൊടുത്തിട്ട്. ഇപ്പോഴാണ് അത് ഇപ്പോൾ ലൈവിലെ വീട് അനുവദിച്ച് കിട്ടിയത്. അനുവദിച്ചെന്നുള്ളത് മാത്രമല്ല, സമയത്ത് നമുക്ക് പൈസ കിട്ടുന്നില്ല. സമയത്ത് പൈസ തരാത്തത് തന്നെ ഈ ഗ്രാമസഭൻ്റെ ഒരു പിന്നെ കഴിവുകേടാണ് എന്ന് പറയാതെ ഞാൻ എന്തായിരുന്നു പറയാൻ? ഇന്നിപ്പോൾ അവരത് ഇടിഞ്ഞു വീണ്. നമ്മൾ ആ ഷെട്ടെല്ലാം കൂടെ കാറ്റടിച്ച് പൊളിഞ്ഞു പോയാൽ നമ്മളും വെള്ളത്തിലാണ് ഇനി. HP News, വർക്കല.